ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്താണ് വിശേഷം? സുഖമല്ലേ? ഇന്ന് കുക്കിംഗ് ഒന്നല്ല, ഇന്ന് നമ്മളൊരു സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചുരിദാർ കൊണ്ടൊരു പാവാട അടിക്കാം. അത് നമ്മൾ സിമ്പിളായിട്ടുള്ളതാണ്, നമുക്കത് ഉറപ്പാണത്. അംബ്രല്ല കട്ടിങ്ങുള്ളൊരു ചുരിദാറാണ്, അത് നമ്മളുടെ താഴെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അളവിൻ്റെ ഒരു പാവാട എടുക്കാം. ഇത് ഏതാണോ, ഇപ്പോൾ അധികം ലെങ്ത്ത് ഉള്ളതൊന്നും പറ്റില്ല, ഈ ലെങ്ത്തിനനുസരിച്ചിട്ടുള്ളൊരു പാവാടയിന് തയ്ക്കാൻ പറ്റുക. ആ പാവാട നമ്മൾ ആ ഒരു ചുരിദാറിൻ്റെ മേലെ വെച്ചു, എന്നിട്ട് നമ്മളവിടെ വരച്ചു. അത് അങ്ങനെയും ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾക്ക് ടാപ്പ് വെച്ചിട്ട് ആ പാവാടയുടെ ലെങ്ത്ത് എടുത്തിട്ട് അങ്ങനെയും നമുക്ക് ആ ടാപ്പ് വെച്ചിട്ട് അളവ് ചെയ്യാം. ഇപ്പോൾ 22 ആണുള്ളത്, നമ്മൾ 24 വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് പ്രകാരം ആ അംബ്രല്ല കട്ടിങ്ങിലുള്ള ഷേപ്പിൽ കംപ്ലീറ്റ് നമ്മൾക്കിത് ടാപ്പ് വെച്ചിട്ട് 22, 23, 24 നമുക്ക് എത്രയാണോ സൈസ് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കംപ്ലീറ്റ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ മാർക്ക് ചെയ്യാനും എളുപ്പത്തിനും ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചുരിദാറിനെ ഇങ്ങനെ വലിച്ച് ചുരുക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അങ്ങനെ പാടില്ല, കാരണം നമ്മളെ അളവ് ആകെ തെറ്റിപ്പോവും. അതുപോലെ ഈ അംബ്രല്ല ഷേപ്പ് കംപ്ലീറ്റ് അങ്ങനെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇതിലിങ്ങനെ ഈ ഒരു ചുരിദാറിനെ ഇങ്ങനെ ഇടക്കിടക്ക് വലിക്കുന്നുണ്ട്. അതൊട്ടും പാടില്ല, ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രാക്ടീസ് ഉള്ളവർക്ക് കുഴപ്പമില്ല. എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഗുരു എൻ്റെ ഉമ്മയാണ് കേട്ടോ. ഉമ്മ ഭയങ്കര സ്റ്റിച്ചിങ്ങിനൊക്കെ നല്ല കഴിവുള്ള ഒരാളാണ്. അത്ര എനിക്ക് അത്രയൊന്നുമില്ല, എനിക്ക് ചെറുതായിട്ടൊക്കെ ഉള്ളൊരു കഴിവേ ഉള്ളൂ. അപ്പം നമ്മളിത് കംപ്ലീറ്റ് അവിടെ വരെ ചെയ്തു, എന്നിട്ട് അതൊക്കെ നമ്മൾ വീണ്ടും യോജിപ്പിച്ചു. ഈ അടയാളപ്പെടുത്തിയതൊക്കെ വീണ്ടും നമ്മൾ ഒന്നായിട്ട് യോജിപ്പിച്ചു, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്യുന്നു. ആ കറക്റ്റ് നമ്മൾ തൈക്കാനുള്ള പീസൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞു, നമുക്കിനി അത് മേലത്തെ ഭാഗം മാറ്റി വെക്കാം. ഇനി മാറ്റി നമ്മൾ കട്ട് ചെയ്തൊരു പീസാണത്, ഇതൊറ്റ പീസായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളത് ഇനി 2 പീസാക്കാൻ പോകണം, കാരണം നമുക്ക് 2 പാവാടയാണ് തയ്ക്കുന്നത്. അപ്പോൾ അതെന്താ, നമ്മൾ കത്രിക വെച്ചിട്ട് 2 പീസാക്കി. ഇനി നമുക്കത് മാറ്റി വെക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ എന്തായാലും അത് കംപ്ലീറ്റ് കാണണം, എന്നാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. പറയണതിനേക്കാൾ കൂടുതൽ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകും. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത 2 പാവാടക്കുള്ള പീസാണത്. ഇപ്പം നമ്മളിത് അതിൻ്റെ ലൈനിങ് എടുത്തു. ലൈനിങ് എടുത്തിട്ട് അത് സെയിം അളവ് തന്നെ വെച്ച് കൊടുത്ത് നമുക്ക് ലൈനിങ് മുറിച്ചെടുക്കാം. പക്ഷെ അതിനെന്താ വെച്ചാൽ ഒരൊറ്റ പ്രത്യേകതയേ ഉള്ളൂ, നമ്മൾ ആ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് കുറയ്ക്കണം. നമ്മളിപ്പോൾ ഫുള്ള് എടുത്തിട്ടുള്ള അളവല്ല ഇത്, അതിൻ്റെ ലെങ്ത്ത് മാത്രം 1-3 ഇഞ്ച് വരെ നമുക്ക് കുറച്ച് കൊടുക്കാം. നമുക്കത് മാറ്റി വെക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള നമ്മൾ ആ നെറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് നമ്മൾക്ക് അടിയിൽക്കാക്കി, നല്ല ഭാഗം അടിയിൽക്കാക്കി വെക്കണം. അതിൻ്റെ മേലെതാ ഇതിൽ കാണുന്നത് പോലെ ലൈനിങ്ങും വെച്ചിട്ടുണ്ട്. ലൈനിങ്ങും നല്ല ഭാഗം അടിയിൽക്കായിട്ടിരിക്കണം. നമ്മളിത് വേറൊരു കഷ്ണം ഒരു തുണി എടുത്തിട്ടുണ്ട്, അത് 4 ഇഞ്ച് വീതിയിൽ ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീതിയുടെ നീളത്തിൽ എടുത്തിട്ടുള്ളതാണ്. അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പട്ടായിട്ട് വരേണ്ട ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള, അത് 4 ഇഞ്ച് വേണം. അപ്പോൾ നമ്മളിത് ആ 4 ഇഞ്ചിനെ നമ്മൾ മടക്കി ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് നേർപകുതിയായിട്ട്. അപ്പോൾ ആ മടക്കിയിട്ടുള്ള ആ ഒരു സൈഡ് ഭാഗം മേലേക്ക് വരുന്ന വിധത്തിൽ നമ്മൾ നല്ല ഭാഗത്തേക്ക്, ഈ ഒരു പട്ടയുടെ ഭാഗം നല്ല ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. നമ്മളിതാ ആ ഒരു പീസ് മേലെ വെച്ചു, നല്ല ഭാഗത്താണ് നമ്മൾ ഈ ഒരു പട്ട വരണ പീസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ നമുക്ക് നേരെ സ്റ്റിച്ച് ചെയ്ത് വരണം, ഇതിൻ്റെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യണം. അത്രയും നീളത്തിലാണ് നമ്മൾ ആ പട്ടക്കുള്ള തുണി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതണു. മനസ്സിലാവാത്തവർ 1-2 വട്ടമോ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും. ഇത്ര ഈസിയാണ്. ഒന്ന്, നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം, ഇതിൻ്റെ ഒരു കുറച്ചൊരു പണിയുള്ളത്. 2-ാമത്തെ ഭാഗം, ഈ ഒരു പട്ട പിടിപ്പിച്ചാൽ ഈ ഒരു പാവാടയുടെ ഒരുവിധം പണികളൊക്കെ അവസാനിച്ചു എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ ഇത് ഫുള്ളും തയ്ച്ചെടുക്കാൻ പോവുകയാണ്. തയ്ച്ചെടുക്കുന്നത് വരെ
ഞാൻ ഫുള്ളൊന്നും കാണിക്കുന്നില്ല, നമുക്ക് ടൈം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതാ നമ്മൾ ഫുള്ളും തയ്ച്ചെടുത്തു. തയ്ച്ചെടുത്ത് ആ ഒരു മടക്കിയ ഭാഗം തന്നെയാണ് ഇപ്പോഴാണ് ഞാൻ നിവർത്തുന്നുള്ളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളത് നേരെ വെച്ചതിൻ്റെ ഭാഗത്ത് നമ്മൾ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാരണം നമുക്ക് ടൈം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഈ ഭാഗം കംപ്ലീറ്റ് നമുക്ക് ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടേണ്ട ഒരു ടൈമാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാനിത് കംപ്ലീറ്റ് അടിച്ച ഭാഗം ഒന്ന് ക്ലിയറായിട്ട് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒന്നും അറിയാത്ത ഒരാൾക്ക് അടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു പാവാടയാണ് ഇപ്പം ഞാൻ തയ്ക്കുന്നത്. ഇലാസ്റ്റിക് എടുത്ത് അതിൻ്റെ സൈഡിലൊരു പിൻ വെച്ച്, ഇതെല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ്. കാരണം അത്രയും നമ്മളവിടെ വെച്ച് തയ്ക്കുമെന്നല്ല, ഇത് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇലാസ്റ്റിക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് സൈഡിലും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. ആ പിൻ ചെയ്ത ഭാഗം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണം അവിടെ മാത്രം. അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, ഇവിടെ സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ രണ്ട് സൈഡും. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ അടിവശം ഒന്ന് തയ്ച്ചെടുക്കണം. കാരണം മേലത്തെ ആ നെറ്റ് ഭാഗം നമുക്ക് തയ്ക്കണ്ട, അവിടെ ഓൾറെഡി തയ്ച്ചതാണ്. ഈ ലൈനിങ്ങിൻ്റെ ഈ ഭാഗം കാണിക്കുന്നത് പോലെ ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ അത് രണ്ടും ഞാൻ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡും തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് പാവാടയുടെ രണ്ട് സൈഡും കൂടിയിട്ടൊന്ന് ഫുള്ളായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ രണ്ട് നെറ്റ് ഒരുമിച്ച് വരും, അതിൻ്റെ മേലെ ഒരു ലൈനിങ്, അടിയിലൊരു ലൈനിങ്. അങ്ങനെയാണത്. നമുക്ക് ഈ രണ്ട് സൈഡ് യോജിപ്പിക്കുമ്പോഴും ഒരേപോലെ പിടിക്കണം. ഒരു പീസും വലിക്കരുത്, നല്ല ലൂസാക്കി തന്നെ കൊടുക്കണം. വലിച്ചു കഴിഞ്ഞാൽ താഴെ വരുമ്പോൾ ഒരു പീസ് വലുത് ഒരു പീസ് ചെറുത് അതേ പ്രകാരത്തിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ല ഭാഗം ഒന്ന് പുറത്തേക്കാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഡെക്കറേഷന് വേണ്ടി എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മളതൊന്നും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് നമ്മൾ വേറൊരു പൈസ ഒന്നും ചിലവാക്കാണ്ട് നമ്മളൊരു പാവാട അടിച്ചിട്ടുള്ളതാണ്. ലൈനിങ്ങും എല്ലാ തുണികളും നമുക്ക് അതിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ പാവാട ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞാനൊരു ഗോൾഡൻ ബ്ലാക്ക് ഇതിൽ കാണുന്നുണ്ട്. അതൊരു ചുരിദാർ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് ഗോൾഡൻ്റെ ഒരു ബ്ലൗസ് തുണി എടുത്ത് തയ്ച്ചതാണ്. അപ്പോൾ നല്ലൊരു ഫംഗ്ഷനൊക്കെ ഇട്ട് കൊടുത്ത്, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നിങ്ങളും തയ്ച്ച് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മൾ തയ്ച്ചത് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം, പ്രത്യേക സന്തോഷം കിട്ടും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.